അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട മൂന്നാം ക്ലാസിൻ്റെ അക്കൈതയുടെ മോഡൽ ക്വസ്റ്റ്യനുകളാണ് ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം മോഡൽ എഴുതിയിട്ടുള്ള വാക്കുകൾ യോജിച്ച ഋതുഭാഗത്ത് യോജിച്ച വരിയുമായിട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് പ്രകാശത്താലാണ് മലക്കുകൾ എന്താണ് സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്താലാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് രണ്ട് സർവശക്തനാണ് ബോർഡിൽ കാണാം അല്ലാഹു സർവശക്തനാണ് അള്ളാഹു മൂന്ന് പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു ബോർഡിൽ കാണാം പരിശുദ്ധനാണ് പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് നാല് റോഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നത് റോഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നത് അഞ്ച് നമ്മുടെ അമലുകൾ സ്വീകരി സ്വീകാര്യമാവാൻ കൂടിയേ തീരൂ നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ കൂടിയേ തീരൂ ഈമാൻ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു രണ്ടാമത്തെ പ്രവർത്തനം പേരെഴുതാം ഒന്ന് സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇസറാഫിൽ അലഹിസലാം രണ്ട് റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഉത്തരം എന്താണ് അസറുല്ല അലിസ്സലാം മൂന്ന് നബിമാർക്ക് വഹയിൽ എത്തിച്ചു കൊടുക്കുന്ന മലക്ക് നബിമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ജിബിരിയിൽ അലിഹിസലാം നാല് കാറ്റ് ഇടി മിന്ന് മഴ ഭക്ഷണം തുടങ്ങിയവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് അത് മീക്കായിൽ അലിഹി ഇനി മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം ഒന്ന് സത്യവിശ്വാസിയുടെ റോഹിനെ പിടിക്കുന്ന രൂപം ഇതധിക പരീക്ഷകളിലും വരാറുണ്ട് സത്യവിശ്വാസിയുടെയും അവിശ്വാസിയുടെയും റോഹിനെ പിടിക്കുന്ന രൂപം പരീക്ഷയിൽ ചോദിക്കും സത്യവിശ്വാസികളുടെ റോഹിനെ എങ്ങനെയാണ് പിടിക്കുക സത്യവിശ്വാസിയുടെ റോഹിനെ പിടിക്കുന്നത് നല്ല രൂപത്തിൽ വന്ന് സൗമ്യമായിട്ടാണ് സത്യവിശ്വാസികളുടെ റോഹ് പിടിക്കുക രണ്ട് അവിശ്വാസികളുടെ റോഹിനെ പിടിക്കുന്ന രൂപം ഉത്തരം ഭീകരമായ രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടായിരിക്കും പിടിക്കുക നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് മുൻകർ നക്കീർ അലി ഹിമസ്ലാത്തു വസ്സലാം ഖബറിൽ വെച്ച് ചോദിക്കും എന്തെല്ലാം മുൻകർ അലി ഇലാം നക്കീർ അലി ഇസ്സലാം എന്ന രണ്ട് മലക്കുകൾ ഖബറിൽ വെച്ച് ചോദിക്കും എന്തെല്ലാം ഉത്തരം റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനും അവർ ചോദിക്കും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് സത്യവിശ്വാസികൾ എന്താണ് മറുപടി പറയുക അവിശ്വാസികൾ എങ്ങനെയാണ് മറുപടി പറയുക അത് പാഠഭാഗത്തിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികൾക്ക് മറുപടി പറയാൻ കഴിയും എന്നാൽ അവിശ്വാസികൾ ആഹ് ആ എന്ന് അട്ടഹസിക്കും ഇനി അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതുക അർത്ഥം എഴുതാം ഒന്ന് ല ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല ഇതൊക്കെയാണ് അക്കീതയുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ബന്ധപ്പെട്ട കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക അസലാമേലിക്കും വരഹമുല്ലാഹി വരക്കാത്തു